ചരിത്രം തിരുത്തി കുറിച്ച കേരളത്തിന്റെ കരുത്തനായ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയനെ കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ക്യാപ്റ്റന്റെ രണ്ടാം വരവ് വരെയുള്ള നാൾവഴികളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക്. 1945 മെയ് 24 അന്നത്തെ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലെ മലബാർ ജില്ലയിൽ പിണറായി എന്ന സ്ഥലത്ത് മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും ഇളയ മകനായി അദ്ദേഹം ജനിക്കുന്നത്. 10-ാം ക്ലാസ് പഠനം കഴിഞ്ഞ ഉടനെ ഒരു വർഷം ഹാൻഡ്ലൂം വേവറായി ജോലി ചെയ്ത ശേഷമാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. ശേഷം ബ്രണ്ണൻ കോളേജിൽ തന്നെ BA എക്കണോമിക്സ് പഠനത്തിന് ചേർന്നു. സംഘപരിവാറുകാർ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ SFOയുടെ പഴയ രൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ പദവികളും അലങ്കരിച്ചു. BA എക്കണോമിക്സ് ബിരുദം പൂർത്തിയാക്കി ഇന്നത്തെ DYFOയുടെ പഴയ രൂപമായ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റായും മികവ് തെളിയിച്ചു. CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പോലും കോൺഗ്രസ് മാടമ്പിമാരുടെ ഒത്താശയിൽ ആ വിപ്ലവ വീര്യം ചോർത്താൻ പോലീസ് അറസ്റ്റ് ചെയ്തും ടോർച്ചർ ചെയ്തും ശ്രമിച്ചതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന, സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ നോക്കുന്ന മാധ്യമ മുറികളിലെ കോട്ടിട്ട ജഡ്ജിമാരും ലീഗിന്റെയും കോൺഗ്രസിന്റെയും യുവ നേതാക്കന്മാരും വീട്ടിൽ വഴി ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായത്തിൽ തന്റെ 25-ാമത്തെ വയസ്സിൽ 1970 കൂത്തുപറമ്പിൽ നിന്നുള്ള ജനം ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുത്ത കേരള നിയമസഭ അംഗമായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ കരുണാകരന്റെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചപ്പോൾ ചോരപുരണ്ട വസ്ത്രവുമായി നിയമസഭക്കകത്തു ചെന്ന് അത്ര പെട്ടെന്നൊന്നും എന്റെ നട്ടല്ലു വളക്കാൻ നിങ്ങൾക്ക് കഴിയില്ലടോ എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞതോടെ വിജയനെന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ വിപ്ലവ വീര്യത്തിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക്. 1970 1991 കൂത്തുപറമ്പിൽ നിന്നും 1996 പയ്യന്നൂരിൽ നിന്നും അദ്ദേഹം നിയമസഭ അംഗമായി. 1996 മുതൽ 1998 വരെയുള്ള നായനാർ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പും വൈദ്യുതി വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം. 1998 അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരക്കാരനായി മാറിയത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നേതൃപരമായ പങ്കുവഹിച്ച കാലം, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ കാലം, ആ കാലത്താണ് മാറാട് കലാപം നടക്കുന്നത്. 2003 ആന്റണിയായിരുന്നു മുഖ്യമന്ത്രി. കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടി മാറാട് സന്ദർശിക്കാൻ പോയ ആന്റണിയെ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു. ആന്റണിക്ക് വേണമെങ്കിൽ കയറാം, പക്ഷേ മുസ്ലിമായ കുഞ്ഞാലിക്കുട്ടിയെ കടത്തിവിടില്ല. സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുറച്ച ആന്റണി കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൌസിലിരുത്തി പോലീസ് അകമ്പടിയോടെ മാറാട് സന്ദർശിച്ചു. 2 ദിവസം കഴിഞ്ഞ ശേഷം അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന, ഒരു വാർഡ് മെമ്പർ പോലുമല്ലാതിരുന്ന പിണറായി വിജയൻ സ്ഥലം MLA VKC മുഹമ്മദ് ഗോയെയും മുൻ MLA എളമരം കരീമിനെയും കൂട്ടി മാറാട് സന്ദർശിക്കാൻ പോയി. അപ്പോഴും കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ സംഘം അവരെ തടഞ്ഞു. മുസ്ലിമായ VKCയെയും എളമരം കരീമിനെയും അകത്തോട്ട് കടത്തിവിടില്ലെന്നായിരുന്നു അവരുടെ നിലപാട്. അപ്പോഴാണ് മാറാട് കടപ്പുറത്ത് മിന്നൽ പിണറായി ആ ശബ്ദം ഉയർന്നത്, മാറി നിൽക്കടോ. ആ ഇടിനാദത്തിനു മുന്നിൽ വഴിമാറിയ സംഘികൾക്കിടയിലൂടെ VKCയെയും എളമരം കരീമിനെയും കൂടെ നടത്തി മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി തോറ്റുമടങ്ങിയിടത്ത് വാർഡ് മെമ്പർ പോലുമല്ലാതിരുന്ന പിണറായി വിജയൻ മാറാടിന്റെ കണ്ണീരും കലാപവാക്യവും കണ്ട് മടങ്ങി. ഒടുവിൽ എല്ലാ കാലത്തും തകർക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചവർക്ക് മുന്നിൽ വളയാത്ത നട്ടലും കുനിയാത്ത ശിരസുമായി ലാവ്ലിൻ എന്ന കള്ളക്കേസിന്റെ രാവണക്കോട്ടകളെ തകർത്തു തരിപ്പണമാക്കി അദ്ദേഹം കേരളത്തിന്റെ അമരക്കാരനായി മാറി. അത്രയും കാലം അദ്ദേഹത്തെ മലയാളികൾ കന്യമാക്കി നിർത്തിയ വലതുപക്ഷ മാധ്യമത്തമ്മാടികളുടെ കരണത്തേറ്റ ആദ്യ അടി. നിശ്ചയദാർഢ്യവും ഉറച്ച നിലപാടുകളുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ അദ്ദേഹം എപ്പോഴും ചിരിക്കണമെന്നില്ല, പലപ്പോഴും അദ്ദേഹം കരയണമെന്നില്ല. കാരണം അദ്ദേഹം വളർന്നതും ജീവിച്ചതും അഭിനയത്തിലൂടെയല്ല, പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ടാണ്. എപ്പോഴും ചിരിച്ചില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് ചതിക്കില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. നിശ്ചയദാർഢ്യമെന്നുകൊണ്ട് മാത്രം 2 തവണ മഹാപ്രളയം വന്നപ്പോഴും മലയാളികളുടെ അതിജീവനത്തിന്റെ തോണി കരക്കെത്തിച്ചു അദ്ദേഹം. നിപ്പയും ഓക്കിയും പൗരത്വ ഭേദഗതി നിയമവും കോവിഡുമെല്ലാം വന്ന ഘട്ടങ്ങളിലും അദ്ദേഹം കേരളത്തിന്റെ ക്യാപ്റ്റനായി മാറി. പെൻഷൻ മുടങ്ങാതെ വീട്ടിലെത്തിയ കാലം, 10 ലക്ഷത്തോളം മനുഷ്യർക്ക് സ്വന്തമായി കയറിക്കിടക്കാൻ കിടപ്പാടമുണ്ടായ കാലം, പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർന്ന കാലം,
സാധാരണക്കാർ ചികിത്സ തേടുന്ന ആശുപത്രികളൊക്കെ അക്ഷരാർത്ഥത്തിൽ ആതുരാലയങ്ങളായി മാറിയ കാലം. സർക്കാർ ഓഫീസുകളെല്ലാം സ്മാർട്ടായ കാലം. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, കോന്നി മെഡിക്കൽ കോളേജ്, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, ആലപ്പുഴ ബൈപ്പാസ്, വാട്ടർ മെട്രോ, ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലപാത, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത വികസന വിപ്ലവം തീർത്ത കാലം. കെ ഫോണും കിഫ്ബിയും കേരള ബാങ്കും യാഥാർത്ഥ്യമായ കാലം. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കേരളം നെഞ്ചേറ്റുകയായിരുന്നു. ഈ പോക്ക് പോയാൽ വീണ്ടും പിണറായി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായി പറയുകയായിരുന്നു. സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പിണറായി വിരോധികൾക്കത്. പിണറായിയുടെ കുതിപ്പ് കണ്ട് ഭ്രാന്തായ അക്കൂട്ടർ നിരന്തരം അദ്ദേഹത്തിനെതിരെ പച്ചക്കള്ളങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങി. അന്തിച്ചർച്ചകളിലെ കോട്ടിട്ട ജഡ്ജിമാരും മഞ്ഞപത്രങ്ങളിലെ പേനയുന്തികളും പിണറായിയെ തെറി പറഞ്ഞു വിയർത്തു. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന കാരണത്താൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ വേട്ടയാടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ രംഗത്തു വന്നു. എന്നാൽ അവരുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. കെടുതി കാലത്ത് കരുതലായ ക്യാപ്റ്റന്, ദുരിതകാലത്ത് പട്ടിണിക്കിടാതെ പൊറ്റിയ പിണറായിക്ക് അനുകൂലമായി ജനം വീണ്ടും വിധിയെഴുതി. തള്ളിപ്പറഞ്ഞവരൊക്കെ തലയിൽ കൈവച്ച് തമ്പുരാനെ എന്ന് പറഞ്ഞ ദിവസം. അതെ, ക്യാപ്റ്റന്റെ രണ്ടാം വരവ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും വിമർശനങ്ങൾ തുടരുക. നടന്നു നീങ്ങുന്ന വഴിയിടങ്ങളിലൊക്കെ വേട്ടനായ്ക്കളെപ്പോലെ നിങ്ങൾ ഇനിയും കുരക്കുക. പക്ഷേ പിണറായി വിജയൻ ആരെന്ന് ചോദിച്ചാൽ ആത്മാഭിമാനത്തോടെ ഞങ്ങൾ പറയും, സഖാവ് ഉയിരാണെന്ന്. ചേർത്തു നിർത്തേണ്ടവരെ ചേർത്തു നിർത്താനും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്താനും പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനും സഖാവിനറിയാം. സഖാവ് പിണറായി വിജയനറിയാം. ഏറെ സ്നേഹത്തോടെ തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.